ഉഴവൂർ പുറാന നിങ്ങൾക്കായി ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇതിനുവേണ്ടി തങ്ങളാലാകുന്ന രീതിയിൽ സഹകരിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്ത ഉഴവൂർ പുറാനയിലെ ഓരോ അംഗത്തിനും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. തൻ്റെ പ്രതിശ്രുത വധു ഗർഭിണിയാണ് അറിയുന്ന ജോസഫ് ആകുലചിത്തനാകുന്നു. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ജോസഫ് ബത്ലഹേമിലേക്ക് യാത്രയാകുന്നു. Thank you.
പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കണ്ട് മഞ്ഞ വീഴുന്ന ആ രാവിൽ അന്തിയിറങ്ങുവാൻ പല വാതിലുകളും മുട്ടി. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കണ്ട് ആരും ഇടം കൊടുത്തില്ല. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ അവർ അഭയം തേടി. അവിടെ ദിവ്യപുത്രന്റെ ദിവ്യ ജനനം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോ ഭാരത ദൂതരി വന്നിയ മണ്ണിൻ സമാധാനരാത്രി.